നമസ്കാരം. ഏഷ്യൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രണ്ട് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെന്ന് പോലീസ്. ഡിവൈഎഫ്ഐ ഭാരവാഹികളടക്കം 12 പേർ പ്രതിപട്ടികയിൽ. പിടിയിലായ അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് പോയ നിരപരാധിയെന്ന് എം വി ഗോവിന്ദൻ. അറസ്റ്റിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് പോലീസ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാൻ ഉള്ള സമയം അവസാനിച്ചപ്പോൾ 194 സ്ഥാനാർത്ഥികൾ. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് ഓട്ടോ ചിഹ്നം അനുവദിച്ച് കമ്മീഷൻ. റംസാൻ വിഷു ചന്തകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ സർക്കാർ ഹൈക്കോടതി. വിവാദ സിനിമ കേരള സ്റ്റോറി കൗമാരക്കാർക്കായി പള്ളികളിൽ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത. കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ടെന്ന സഭ. രൂപതയ്ക്ക് തെറ്റുപറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ്. സഭയെ കുറ്റപ്പെടുത്താതെ സിനിമയെ മാത്രം വിമർശിച്ച് സി പി എം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ എം എം വർഗീസിന്റെയും പി കെ ബിജുവിന്റെയും ചോദ്യം ചെയ്യൽ. 8 മണിക്കൂറിൽ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടിനെ പറ്റി അറിയില്ലെന്ന് വർഗീസ്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചിട്ടില്ല. സമാന ക്രമക്കേട് നടന്ന 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ധനമന്ത്രാലയത്തിന് നൽകി ഇഡി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ 21 പേരെ പ്രതിചേർത്ത് സി ബി ഐ എഫ്ഐആർ. കൂടുതൽ പേരെ പിന്നീട് ഉൾപ്പെടുത്തിയേക്കും. അച്ഛന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. ക്യാമ്പസിൽ നാളെ മുതൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ്. ആരോഗ്യവകുപ്പിനെതിരെ നഴ്സ് പി ബി അനിത നൽകിയ കോടതി അലക്ഷ്യ ഹർജി അവസാനിപ്പിച്ച് ഹൈക്കോടതി തീരുമാനം. സർക്കാർ പുനർനിയമനം നൽകിയതോടെ സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ വേനലവധിക്ക് ശേഷം വാദം കേൾക്കും. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെന്ന് പോലീസ്. എതിരാളികളെ ഭയപ്പെടുത്താൻ ബോംബുണ്ടാക്കിയെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി. ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെടെ പിടിയിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. 12 പേരാണ് പ്രതിപട്ടികയിൽ. പാനൂരിൽ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ബോംബുണ്ടാക്കി രാഷ്ട്രീയ വിവാദം കത്തുന്നതിനിടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് ഇങ്ങനെ. ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ കൊളവല്ലൂരിലെയും പാനൂരിലെയും ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള പക. ഒരു സംഘത്തെ നയിച്ചത് സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷ്. മറുസംഘത്തിന്റെ തലവൻ കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്ത ദേവാനന്ദ്. ഇടയ്ക്കിടെ ഇക്കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മാർച്ച് 8 കുയമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെയും സംഘർഷം. പിന്നാലെയാണ് എതിരാളികളെ പീഡിപ്പിക്കാൻ ബോംബ് നിർമ്മാണം തുടങ്ങിയതെന്ന് പോലീസ്. കേസിൽ 12 പ്രതികൾ, 2 പേർ ഒളിവിൽ. പ്രതികളിൽ 4 ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികൾ. അമൽ ബാബു, അതുൽ, സായുജ്, ഷിജാൽ. ഡിവൈഎഫ്ഐ നേതൃത്വവും ഇത് സ്ഥിരീകരിച്ചു. ധാരാളം ആളുകൾ അവിടെ എത്തി. ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ പ്രാദേശികമായ ചില നേതൃനിലയിൽപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ട്. ഭാരവാഹികളുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. ആ യൂണിറ്റ് ജോയിൻ സെക്രട്ടറി മറ്റുമാണ്. ഇനിയിപ്പോൾ അവർക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐ സ്വീകരിക്കില്ല. അറസ്റ്റിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തനത്തിന് പോയതെന്ന് സി പി എം പറയുന്ന അമൽ ബാബുവും മറ്റ് 4 പേരുമാണ് ബോംബുകൾ ഒളിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. തെളിവ് നശിപ്പിക്കാനും ഇവർ ശ്രമിച്ചു. വേറെയും ക്രിമിനൽ കേസുകൾ പ്രതികൾക്കെതിരെയുണ്ട്. സ്റ്റീൽ ബോംബ് ഉണ്ടാക്കുന്ന വൈദഗ്ധ്യം ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന ചോദ്യം ബാക്കിയാണ്. രാഷ്ട്രീയമല്ല, പാനൂരിലേത് ലോക്കൽ ഗ്യാങ് വാർ എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നു. അപ്പോഴും ക്രിമിനൽ സംഘങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നവരുടെ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ എങ്ങനെയെത്തിയെന്ന് സി പി എമ്മും പരിശോധിക്കേണ്ടി വരും. കണ്ണൂരിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ന്യായീകരിച്ചും പോലീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ. സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി അപകടസ്ഥലത്തെത്തിയ ആളെ പോലീസ് പിടികൂടുകയായിരുന്നു എന്ന് ഗോവിന്ദൻ ആരോപിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ പാർട്ടി നേതാക്കൾ പോയത് നാട്ടുമര്യാദ അനുസരിച്ച് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സ്ഫോടന വിവാദത്തിൽ പ്രതിരോധത്തിലായ പാർട്ടിക്ക് സംരക്ഷണവുമായി എത്തി. പാനൂർ സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ല. സംഭവത്തിൽ പാർട്ടിക്കാരും ഉൾപ്പെട്ടിട്ടുമില്ല. ഇതായിരുന്നു ഇന്നലെ വരെ ഈ വിഷയത്തിൽ സി പി എം എടുത്ത പരസ്യ നിലപാട്. എന്നാൽ പാനൂരിൽ സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അമൽ ബാബുവിനെ ഇയാളുടെ ഒളിയിടത്തിലെത്തി പോലീസ് പിടികൂടിയതോടെയാണ് പാർട്ടി സെക്രട്ടറി തന്നെ വിചിത്ര ന്യായീകരണവുമായി രംഗത്തെത്തിയത്. സ്ഫോടന വിവരം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളെ പോലീസ് പിടികൂടിയെന്നാണ് എം വി ഗോവിന്ദന്റെ പുതിയ ക്യാപ്സ്യൂൾ. ഇവരെ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ
അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോ എല്ലാ അർത്ഥത്തിലും പരിശോധിക്കണം. ഇന്നലെ പോലീസ് പിടികൂടിയവർക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ഡിഎഫ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞത്. എന്നാൽ അമൽ ബാബു, മിഥുൻ എന്നിവർക്ക് പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ മാത്രം തള്ളിപ്പറഞ്ഞും കേസുമായി ബന്ധമുള്ള മറ്റുള്ളവരെ ന്യായീകരിച്ചുമുള്ള സിപിഎമ്മിന്റെ പുതിയ നിലപാട്. അതിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സിപിഎം പ്രാദേശിക നേതാക്കൾ സന്ദർശനം നടത്തിയതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. നാട്ടുമര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നാട്ടിലുള്ള ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ഒരു കൂട്ടർ പോകുന്നത് അത് ഒരു നിഷിദ്ധമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സിപിഎം നേതാക്കൾ എന്തെല്ലാം വാദങ്ങൾ നിരത്തിയാലും പാനൂർ സ്ഫോടനത്തിന്റെ പങ്കിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നായിരുന്നു ഈ വിഷയത്തിൽ വി ഡി സതീശന്റെ ഇന്നത്തെ പ്രതികരണം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിയാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയുമാണ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിയെ അടിസ്ഥാനമാക്കിയായിരുന്നു വടകര മണ്ഡലത്തിലടക്കം യു ഡി എഫിന്റെ ആദ്യഘട്ട പ്രചാരണം. ഇപ്പോൾ പാനൂർ സ്ഫോടനത്തിലൂടെ യു ഡി എഫിന് മറ്റൊരായുധം കൂടി വീണുകിട്ടിയിരിക്കുന്നു. ഇന്ന് വടകര മണ്ഡലത്തിലെ 62 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുന്ന യു ഡി എഫ് വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം പാനൂരിലെത്തിച്ച് ഈ വിഷയത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വടകരയിൽ നിന്ന് വി ആർ രാഗേഷിനൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ. മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ശൈലജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് നേതൃത്വം അറിഞ്ഞുകൊണ്ട് എന്ന് ഷാഫി പറമ്പിലും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. നമ്മുടെ എല്ലാം കൂട്ടത്തിൽ വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. പാർട്ടിയായിട്ട് ചെറുപ്പക്കാർക്ക് ഒരു ബന്ധവുമില്ല. കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, വഴിതെറ്റിപ്പോയാൽ വഴിതെറ്റിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുടുംബ പശ്ചാത്തലം കോൺഗ്രസ് ആയിരുന്നു അല്ലെങ്കിൽ ലീഗ് ആയിരുന്നു മാർക്സിസ്റ്റ് ആയിരുന്നു എന്നല്ല, സ്ഫോടനത്തിലോ അക്രമത്തിലോ പരിക്കേറ്റിട്ട് ഒരാൾ മരിച്ചാൽ പരിസരത്തിലെ ആളുകൾ മരണ വീട്ടിൽ പോവില്ലേ? അതിൻ്റെ അർത്ഥം അവിടെ പോയിട്ട് ഇടപെട്ടു എന്നാണോ? ഇനി ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ അവിടെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉടനെ പാർട്ടി പറഞ്ഞേച്ചു എന്ന് പറയാം. അത് നാട്ടുമര്യാദയല്ല, അത് അവരുടെ പാർട്ടി മര്യാദയാണ്. അപ്പോൾ അവിടെ പാർട്ടിക്കാർ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നു. പിന്നെ പാർട്ടി തലത്തിലെ ആൾക്കാർ അവിടെ പോകുമ്പോൾ ഇവരുടെ മേൽ കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെ പോകും തോന്നുന്നുണ്ട്. സി പി ഐ എം ആണ്. അവർക്കത് കംപ്ലീറ്റ്ലി ഡിസോൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവരറിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നുള്ളത്. വിവാദ സിനിമയായ കേരള സ്റ്റോറി കൗമാരക്കാർക്കായി പള്ളികളിൽ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നും കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ടെന്നും ഇടുക്കി വ്യക്തമാക്കി. ഇടുക്കി രൂപതയുടെ നിലപാട് തെറ്റായിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചപ്പോൾ രൂപതയെ കുറ്റപ്പെടുത്താതെ സിനിമയിൽ മാത്രം ഊന്നിയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ദൂരദർശൻ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി സംപ്രേക്ഷണം ചെയ്യുന്നതിന് തൊട്ടു തലേന്നായിരുന്നു ഇടുക്കി രൂപത വിവാദ സിനിമ പ്രദർശിപ്പിച്ചത്. കുട്ടികളുടെ വേദപഠന ക്ലാസുകൾ നടക്കുന്ന പള്ളികളിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. പ്രണയമെന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസിന്റെ ഭാഗമായിരുന്നു പ്രദർശനമെന്നാണ് വിശദീകരണം. കുട്ടികളെ പ്രണയം നടിച്ചു കൊണ്ടുപോകുക, അവരെ ദുരുപയോഗിക്കുക എന്നുള്ള കാര്യം നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അതുതന്നെയാണല്ലോ. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്നും രൂപത വാദിക്കുന്നു. ലവ് ജിഹാദ് സംബന്ധിച്ച് സഭയുടെ വിവിധ രൂപതകൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇടുക്കി രൂപതയുടെ ഇപ്പോഴത്തെ നിലപാട്. സംസ്ഥാനത്ത് ലവ് ജിഹാദ് ഇല്ലെന്നാണ് കണ്ണൂർ രൂപതയുടെ പരസ്യ നിലപാട്. കേരള സ്റ്റോറി കൗമാരക്കാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് തെറ്റുപറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ദൂരദർശനിൽ പോലും പബ്ലിഷ് ചെയ്തിരുന്ന എഴുതി കൊടുത്ത ആളല്ലേ. സിനിമയെ തറയെന്ന് വിശേഷിപ്പിക്കുമ്പോഴും സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെ. ഏതൊക്കെ രൂപതയോ ഏതൊക്കെ കാണിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആരും കാണാലോ, ഞങ്ങളിപ്പോ പറയുമോ? ആരും കാണണ്ടെന്നും ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനത്തെ ഉപയോഗിച്ച് ആ കാര്യം നിർവഹിക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമാകുന്നത്. ലവ് ജിഹാദ് ചതിക്കുഴിയെക്കുറിച്ച് ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ പ്രതികരണം. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന സി ബി ഐ സംഘം
മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ചു. CBI ദില്ലി സ്പെഷ്യൽ യൂണിറ്റ് 2 കേസ് അന്വേഷിക്കാൻ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. ആകെ 21 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് FIR. പോലീസ് പ്രതി ചേർത്ത 20 പേർക്ക് പുറമെ കൂടുതൽ പേരുകൾ ഉണ്ടാകാനാണ് സാധ്യത. പോലീസ് അന്വേഷണ റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച സൂചനയുണ്ടായിരുന്നു. കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി CBI നാളെ രേഖപ്പെടുത്തും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗും ക്യാമ്പസിൽ നാളെ മുതൽ തുടങ്ങും. ICU പീഡനക്കേസിലെ അതിജീവിതയെ പിന്തുണച്ചതിന്റെ പേരിൽ സ്ഥലം മാറ്റപ്പെട്ട PB അനിത ആരോഗ്യവകുപ്പിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി അവസാനിപ്പിച്ചു. അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകിയെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് നടപടികൾ അവസാനിപ്പിച്ചത്. അനിതയ്ക്ക് നിയമനം നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ വേനലവധിക്ക് ശേഷം വാദം കേൾക്കാം എന്ന് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്കിൽ CPM ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്ന് MM വർഗീസ്. പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങളൊന്നും മറച്ചുവെച്ചിട്ടില്ലെന്നും ED ഭയക്കുന്നില്ല എന്നും വർഗീസ് കൊച്ചിയിൽ പറഞ്ഞു. കരുവന്നൂർ കേസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുടെ ചോദ്യം ചെയ്യൽ ED ഓഫീസിൽ തുടരുകയാണ്. കരുവന്നൂരിൽ CPM പുറത്തശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ 5 രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നും ക്രമക്കേട് നടന്ന കാലയളവിൽ ഇതിലൂടെ 78 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നെന്നുമാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ED വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിന് നൽകിയിട്ടുണ്ട്. എന്നാൽ വർഗീസിന്റെ മറുപടി ഇതാണ്. പാർട്ടി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്കത് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേസമയം തൃശൂരിൽ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ ടീം മരവിപ്പിച്ച ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 2 അക്കൗണ്ടിന് പുറമെ മറ്റ് സഹകരണ ബാങ്കുകളിലടക്കമുള്ള 81 അക്കൗണ്ടുകൾ കൂടി ED പരിശോധിക്കുകയാണ്. 101 ഇടങ്ങളിൽ കെട്ടിടവും ഭൂമിയും വിവിധ കമ്മിറ്റികളുടെ പേരിലുണ്ട്. ഇതിൽ 6 ഇടത്ത സ്വത്ത് വിറ്റഴിച്ചിട്ടുണ്ട്. വിറ്റഴിച്ച സ്വത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് വർഗീസ് ED നൽകിയിട്ടുള്ളത്. 1000-ലേറെ വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികളുടേതോ 250-ഓളം വരുന്ന ലോക്കൽ കമ്മിറ്റികളുടേതോ മറ്റ് സ്വത്ത് വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല. ഇത് സംബന്ധിച്ച ED പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ ഒന്നും മറച്ചുവെച്ചിട്ടില്ലെന്നാണ് വർഗീസ് പറയുന്നത്. അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ്. അതിൻ്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മൾ ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആണ്. നമുക്കിതിലെ ഒരു ഭയപ്പാടിന്റെ പ്രശ്നവുമില്ല, ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ സഹോദരൻ വഴി PK ബിജുവിന് പണം നൽകിയതിന് രേഖയുണ്ടെന്നും ED വിശദീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചാണ് ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കരുവന്നൂരിന് സമാന ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ധനമന്ത്രാലയത്തിന് കൈമാറി ED. ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ റിപ്പോർട്ടായി ED നൽകിയത്. അയ്യന്തോൾ, തുമ്പൂർ, നടക്കൽ, മാവേലിക്കര, മൂന്നിലവ, കണ്ടല, പെരുങ്കവിള, മൈലപ്ര, ചാത്തന്നൂർ, മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ, BSNL എഞ്ചിനീയർ സഹകരണ ബാങ്ക്, കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ നടന്ന ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ED ധനമന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. സഹകരണ നിയമങ്ങൾ അട്ടിമറിച്ച് ബാങ്കിൽ അംഗത്വം പോലും ഇല്ലാത്തവർക്ക് വായ്പ നൽകിയെന്നും ഉന്നത CPM നേതാക്കളുടെ ഇടപെടൽ ഇതിനു പിന്നിലുണ്ടെന്നും ED വ്യക്തമാക്കുന്നു. ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക്. DGP ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേസ് CBIക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ED ക്രൈംബ്രാഞ്ചുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. 750 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓരോ ദിവസവും കേസുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നായിരുന്നു ശുപാർശ. ഈ ശുപാർശ പ്രകാരം ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ് പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ DGPക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ജനോത്സവം ജൻകോമൻ പ്രസന്റഡ് ബൈ ICL ഫിൻകോ, ദ ഇന്റലിജന്റ് ചോയ്സ്. അസോസിയേറ്റ് സ്പോൺസർ കട്ടിംഗ് എഡ്ജ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് ഫ്രം സിഗ്ട്രോൺ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പരശ്ശിനിക്കടവ്, കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ 194 പേർ മത്സരരംഗത്ത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് 10 പേരാണ് പത്രിക പിൻവലിച്ചത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് എല്ലാം അപരന്മാർ മത്സരരംഗത്തുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 20 മണ്ഡലങ്ങളിൽ നിന്നായി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 194 സ്ഥാനാർത്ഥികൾ. അവസാന ദിവസം പിന്മാറിയത് 10 പേർ. ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കോട്ടയത്ത്, 14 പേർ. കുറവുള്ളത് ആലത്തൂരിലാണ്. ആകെ 5 പേരെ ആലത്തൂരിൽ മത്സരിക്കുന്നുള്ളൂ.
പതിവ് പോലെ അപരശല്യവും വിമത സാന്നിധ്യവുമെല്ലാം ഇത്തവണയുമുണ്ട്. വടകരയിൽ കോൺഗ്രസ് വിമതൻ അബ്ദുൾ റഹീം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന അബ്ദുൾ റഹീമാണ് പത്രിക പിൻവലിച്ചത്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയായപ്പോൾ വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് 3 അപരസ്ഥാനാർത്ഥികളുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുമുണ്ട് 2 പേർ. കോഴിക്കോട് മണ്ഡലത്തിൽ എം കെ രാഘവനും എളമരം കരീമനും 3 വീതം അപരസ്ഥാനാർത്ഥികളുണ്ട്. വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലുമുണ്ട് ചില കൗതുകങ്ങൾ. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കോട്ടയം, മാവേലിക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ സാന്നിധ്യമില്ല. ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികൾ ഉള്ളതാകട്ടെ വടകര മണ്ഡലത്തിലുമാണ്. 4 പേരാണ് വടകരയിൽ മത്സരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൺസ്യൂമർ ഫെഡ് റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി ഇല്ല എന്ന് മന്ത്രി വി എൻ വാസവൻ. 280 ചന്തകൾ തുടങ്ങാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി തേടിയിരുന്നെങ്കിലും നിഷേധിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് കിട്ടുന്ന വലിയ ആശ്വാസമാണ് ഇല്ലാതായതെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും വാസവൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടോറിക്ഷ ചിഹ്നം അനുവദിച്ചു. യു ഡി എഫിന്റെ ആവശ്യപ്രകാരമാണ് ചിഹ്നം അനുവദിച്ചത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ആയതിനു പിന്നാലെ ചിഹ്നം കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് കോട്ടയത്തെ യു ഡി എഫ് ക്യാമ്പ്. തെരഞ്ഞെടുപ്പിൽ തന്നെ തകർക്കാൻ ഒരു വാർത്താ ചാനലും അതിന്റെ മുതലാളിയും ചേർന്ന് കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ. വാർത്തകൾ പിൻവലിച്ചില്ലെങ്കിൽ ചാനൽ ഓഫീസിന് മുന്നിൽ താനും പ്രവർത്തകരും സമരം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ വികാരാധീനിയായി അവർ പറഞ്ഞു. എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി, കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിൻ്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. സംഘടനാ ചുമതലയുള്ള ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആലപ്പുഴയിൽ ശോഭയുടെ വാർത്താസമ്മേളനം. തന്നെ തോൽപ്പിക്കാൻ ഒരു ചാനലും അതിന്റെ മുതലാളിയും നാളുകളായി ശ്രമിക്കുന്നു. മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുകൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് ലഭിക്കുന്ന വലിയ ജനപിന്തുണയും കേന്ദ്ര നേതൃത്വത്തിന്റെ സർവേകളിലെ മുന്നേറ്റവും കണക്കിലെടുത്ത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി ആലപ്പുഴയെയും പാർട്ടി ദേശീയ നേതൃത്വം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രാദേശിക ചുമതല പന്തളം പ്രതാപനിൽ നിന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ ഗോപകുമാറിനെ ഏൽപ്പിച്ചു. ഇതോടൊപ്പം മുതിർന്ന ആർ എസ് എസ് നേതാവ് എം ആർ പ്രസാദിനെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി പുതുതായി ജില്ലയിലേക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. പ്രകടന പത്രികയിൽ മുസ്ലിം പ്രീണനമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കോൺഗ്രസ് പ്രതിരോധമുയർത്തിയിട്ടും മോദി ആക്ഷേപം തുടർന്നു. പ്രധാനമന്ത്രിയുടെ ആരോപണത്തോട് മുഖം തിരിച്ച രാഹുൽ ഗാന്ധി ആദിവാസികളെ ബി ജെ പി അപമാനിക്കുകയാണെന്ന് തിരിച്ചടിച്ചു. വർഗീയത അളിക്കത്തിക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെ മുസ്ലിം പ്രീണനമായി ചിത്രീകരിച്ച് ഭൂരിപക്ഷത്തെ അകറ്റാനുള്ള മോദിയുടെ നീക്കമെന്നാണ് ആക്ഷേപം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചാരണം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്നും മോദിക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് പരാതിയിൽ ആവശ്യപ്പെട്ടു. ഇസ് ദേശ് കെ പ്രധാനമന്ത്രി കോ ഐസി ബാത് കഹനേ കാ കോയി അധികാർ നഹീ ഹൈ, ഇസ് ബാത് കോ ഹംനേ ഇലക്ഷൻ കമ്മീഷൻ കെ സാംനേ രഖാ ഹൈ. അതേസമയം മോദി വിമർശനം തുടർന്നു. ലീഗിന്റെ നിലപാടുകളും ആവശ്യങ്ങളുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളതെന്ന് ഇന്നത്തെ റാലികളിലും പ്രധാനമന്ത്രി ആവർത്തിച്ചു. മോദിയുടെ ആരോപണം ഏറ്റെടുത്ത ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്നതിന്റെ തെളിവാണ് വയനാട്ടിലെ രാഹുലിന്റെ പ്രചാരണത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കൊടി ഒഴിവാക്കിയതെന്ന് ആരോപിച്ചു. രാഹുൽ ഗാന്ധി ജവാബ് ദേ കെ വയനാട് മേ നാമാങ്കൻ പത്ര മേ കെ ജലൂസ് മേ കോൺഗ്രസ് പാർട്ടിക്ക് ജണ്ടേ ക്യൂ ഗായബ് ഹോ ഗയേ. എന്നാൽ ന്യൂനപക്ഷ പ്രീണന ആരോപണത്തെ തൊടാതെ ആദിവാസി വിരുദ്ധമാണ് ബി ജെ പി നിലപാടുകളെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. വനവാസികളെന്ന് വിളിച്ച് വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണെന്നും ആദിവാസികളുടെ ഭൂമി അദാനിമാർക്ക് മോദി വിട്ടു നൽകുകയാണെന്നും മധ്യപ്രദേശിലെ റാലിയിൽ രാഹുൽ ആരോപിച്ചു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മദ്യനയ കേസിലെ എ പിക്കെതിരായ നടപടി തുടർന്ന് ഇ ഡി. കേസിൽ എം എൽ എ ദുർഗേഷ് പഥക്, കെജ്രിവാളിന്റെ സെക്രട്ടറി എന്നിവരെ ഇ ഡി ചോദ്യം ചെയ്തു. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന പുതിയ പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു.
വാർത്തകൾ ചുരുക്കത്തിൽ. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് ഗ്രൂപ്പ് ഓഫീസിൽ നിന്ന് കെ എം മാണിയുടെ ഛായാചിത്രം എടുത്തുകൊണ്ടുപോയി. അപ്രതീക്ഷിത നീക്കം ഇന്ന് രാവിലെ. നാളെ കെ എം മാണി അനുസ്മരണ ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ആണെന്ന് സജി മഞ്ഞക്കടമ്പിൽ. മോദി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുമ്പോഴും പിണറായിക്ക് പരിക്ക് പറ്റാത്തത് ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ ആയതിനാലെന്ന് ഡി കെ ശിവകുമാർ. തൃശൂരിൽ കെ മുരളീധരന്റെ പ്രചാരണ യോഗത്തിന് ശിവകുമാർ എത്തി. അരുണാചലിൽ ജീവനൊടുക്കിയ മൂവർ സംഘം വിചിത്ര വിശ്വാസത്തിന്റെ ഇരകളെന്ന് പോലീസ്. പ്രളയം വന്ന് ഭൂമി നശിപ്പിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും വിശ്വസിച്ചതായി തെളിവുകൾ. ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ജീവനൊടുക്കിയ നവീൻ തന്നെ. തമിഴ്നാട്ടിൽ ഡി എം കെ മന്ത്രി ദുരൈ മുരുകന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപ പിടിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ളയിംഗ് സ്ക്വാഡ്. മന്ത്രിയുടെ മകൻ കതിർ ആനന്ദ് സ്ഥാനാർത്ഥിയായ വെല്ലൂരിലാണ് സംഭവം. മന്ത്രിയുടെ ബന്ധുവായ നടരാജൻ എന്നയാളുടെ വീട്ടിലാണ് പണം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ നാടകീയ പ്രതിഷേധം. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച് രാജ്യസഭാംഗം ഡെറിക് ബ്രോക്ട്രയാന്റെ നേതൃത്വത്തിലായിരുന്ന പ്രതിഷേധം നേതാക്കളെ പോലീസ് നീക്കി. യുക്രൈനിലെ സപോർഷ്യ ആണവ നിലയത്തിൽ ഡ്രോൺ ആക്രമണം. 3 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ എന്ന് റഷ്യ. നിഷേധിച്ച യുക്രൈൻ. ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ ഫലം വിനാശമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. പ്രതിശുദ്ധിയുടെ നാളുകൾ. വെറുപ്പ് പടർത്തുന്നവരുടെ കണ്ണ് തുറപ്പിക്കാൻ ചെന്നൈയിൽ ഒരു സ്നേഹക്കൂട്ടുണ്ട്. നോമ്പുതുറ വിഭവങ്ങൾ സൗജന്യമായി എത്തിക്കുന്ന മൈലാപ്പൂരിലെ ക്ഷേത്രം. മതിലുകളില്ലാത്ത മനസ്സുകൾ ഒന്നിക്കുന്നയിടം ചെന്നൈ ട്രിപ്ലിക്കനിലെ വലജ വലിയ പള്ളി. മനുഷ്യ സാഹോദര്യത്തിന്റെ പുണ്യഭൂമിയായി മാറുന്നു വിശുദ്ധ മാസത്തിൽ. മൂന്നര കിലോമീറ്റർ അകലെ മൈലാപ്പൂരിലെ സുഫിദാർ ക്ഷേത്രത്തിൽ നിന്ന് നോമ്പുതുറ വിഭവങ്ങൾ ഇവിടേക്ക് എത്താൻ തുടങ്ങിയിട്ട് 36 വർഷമായി. ബിരിയാണിയും ഈന്തപ്പഴവും മധുരപലഹാരങ്ങളും ശീതളപാനീയവും ഒക്കെയായി 8 വിഭവങ്ങൾ. വയറും മനസ്സും നിറഞ്ഞ ഓരോ ദിവസവും മടങ്ങുന്നത് 1200 മനുഷ്യർ. We all feel that we are all human, so they are like our brothers. We never say that he is a Muslim or we are a Hindu. വിഭജനകാലത്ത് സിന്ധു വിട്ടോടി ചെന്നൈയിൽ അഭയം തേടിയ ദാദാ രത്തൻചന്ദാണ് ഈ പുണ്യപ്രവൃത്തി തുടങ്ങിയത്. സഹോദരന്റെ കാവൽക്കാരനാവുക ഉത്തരവാദിത്തമല്ല എന്ന ചിന്ത മാത്രം. ചെന്നൈയിൽ നിന്ന് റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.